ഇതിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾക്കും വിലപേശലിനും പേര് കേട്ട വടക്കേ ഇന്ത്യയിൽ വീണ്ടും ഒരിക്കൽ കൂടി അട്ടിമറിക്ക് സാധ്യത തെളിയുന്നു. ബീഹാറിൽ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ RJD നടത്തുന്നുവെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനവധി നിതീഷിന് എതിരെന്ന് RJD വിലയിരുത്തി. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് തേജസ്വി യാദവ് ആരോപിച്ചു. വോട്ടെണ്ണലിലെ ക്രമക്കേടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നു. തപാൽ വോട്ട് വീണ്ടും എണ്ണണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്നും തേജസ്വി ആരോപിച്ചു. അതേസമയം മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. എന്നാൽ വകുപ്പ് വിഭജന ചർച്ചകൾ കീറാമുട്ടിയായിരിക്കുകയാണ് നിതീഷിന്. മഹാസഖ്യത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണം കോൺഗ്രസിന്റെ മോശം പ്രകടനമാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞത്. JDUവിന്റെ സീറ്റുകൾ കുറഞ്ഞതും BJP വല്യേട്ടനായതും വകുപ്പ് വിഭജനം സങ്കീർണമാകുന്നു. മുഖ്യമന്ത്രി പദവി BJP നിതീഷിന് നൽകുന്നതിനാൽ JDUവിന് അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പരിമിതിയുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനവകുപ്പും സുശീൽ മോദി നിലനിർത്തും. സഖ്യകക്ഷി നേതാക്കളായ ജിതിൻ റാൻ മാഞ്ചിയുമായും മുകേഷ് സാഗ്നിയുമായും BJP നേതാക്കൾ ചർച്ച നടത്തി. മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് മാഞ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം നേടിയ NDA ഏറ്റവും വലിയ കക്ഷി BJP ആണ്. 243 അംഗ നിയമസഭയിൽ 125 സീറ്റാണ് NDAക്കുള്ളത്. BJP 74, JDU 43, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നിവർക്ക് 4 വീതവും എന്നിങ്ങനെയാണ് NDAയിലെ കക്ഷി നില. മഹാസഖ്യത്തിൽ RJDയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, 75 സീറ്റ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ RJDയും BJPയും തമ്മിൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസം മാത്രം. കോൺഗ്രസ് 19, CPI ML 11, CPM 3, CPI 2 എന്നിങ്ങനെയാണ് മഹാസഖ്യത്തിലെ മറ്റ് കക്ഷികളുടെ അംഗസംഖ്യ. സഖ്യങ്ങൾക്ക് പുറത്ത് AIMIM 5, LJP 1, BSP 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് നിയമസഭയിലെ പ്രാതിനിധ്യം. കേന്ദ്രത്തിൽ NDAയുടെ ഭാഗമാണെങ്കിലും ബീഹാറിൽ നിതീഷ് കുമാറിന്റെ JDUവിനെ പിന്തുണയ്ക്കില്ലെന്നാണ് LJP നിലപാട്. നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകുമെങ്കിലും JDU മന്ത്രിമാരുടെ എണ്ണം കുറയുമെന്നാണ് ചർച്ചകൾക്ക് മുമ്പേ BJP നൽകുന്ന സൂചന. എന്നാൽ JDUവിനെ ഇടിച്ചു താഴ്ത്തരുതെന്നും മുന്നണി മര്യാദ പാലിക്കണമെന്നും BJPയിൽ അഭിപ്രായമുണ്ട്. നിലവിലുള്ള സർക്കാരിൽ JDUവിന് 15, BJPക്ക് 13 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 33 മന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ യഥാക്രമം 19, 14 എന്നിങ്ങനെയായിരുന്നു വിഹിതം. 243 അംഗങ്ങളുള്ള ബീഹാറിൽ പരമാവധി 36 മന്ത്രിമാരാകാം, അതായത് 15%. കഴിഞ്ഞ നിയമസഭയിൽ 71 അംഗങ്ങളുണ്ടായിരുന്ന JDUവിന് ഇക്കുറി 43 മാത്രം. സ്പീക്കർ സ്ഥാനത്തിനുൾപ്പെടെ BJP അവകാശവാദം ഉന്നയിക്കുമെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ JDUവിനായിരുന്നു സ്പീക്കർ പദവി. കൂടുതൽ മന്ത്രിസ്ഥാനം BJPക്ക് നൽകാൻ തയ്യാറാണെന്ന് JDU നേതാക്കളും സൂചിപ്പിക്കുന്നു.